പുരുഷ വസ്ത്ര സങ്കൽപ്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ എല്ലാ ലിനൻ ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുവർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ് പാണ്ടിക്കാട് റോഡ് പണ്ടൂർ. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ. കോവിഡ് വ്യാപനത്തിൽ ആശ്വസിക്കാൻ വകയില്ലാതെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത്. 1300 കോവിഡ് രോഗികളാണ് പഞ്ചായത്തിൽ നിലവിലുള്ളത്. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ കൂടുതൽ സഹകരണമാണ് ആവശ്യമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ രാധാകൃഷ്ണൻ ഈസ്റ്റ് ലൈവിനോട് പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ച കാലയളവിൽ മാത്രം വണ്ടൂർ പഞ്ചായത്തിലെ പുതിയ കോവിഡ് രോഗികളുടെ എണ്ണം 500 മുകളിലാണെന്ന് കണക്കുകൾ പറയുന്നു. ക്വാറന്റൈൻ പൂർത്തിയാക്കി രോഗമുക്തി നേടുന്നവരുടെ എണ്ണത്തെക്കാൾ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് പഞ്ചായത്തിലെ നിലവിലെ സ്ഥിതി. പൊതുജനങ്ങളുടെ തികഞ്ഞ അനാസ്ഥ ഇതിന് പിന്നിലുണ്ടെന്ന് ആരോഗ്യവകുപ്പും പറയുന്നു. ചില മേഖലകളിൽ നമ്മുടെ ടെസ്റ്റിനോട് വിമുഖത കാണിക്കുന്ന ആളുകളുണ്ട്. ഈ വിമുഖത കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്ന് പറഞ്ഞാൽ, ഈ ആളുകൾ പോസിറ്റീവ് ആണോ അല്ല എന്ന് അറിയാതിരിക്കുകയും അവർ പുറത്തേക്ക് ഇറങ്ങുകയും കൂടുതൽ ആളുകളിലേക്ക് ഈ കേസുകൾ വ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം ഈ കേസുകൾ പല രീതിയിലാണ്, ലക്ഷണങ്ങളുള്ള ആളുകളുണ്ടാവും, ലക്ഷണങ്ങളില്ലാത്ത ആളുകളുണ്ടാവും. അത് ഈ കാരിയറാണ്. അപ്പോൾ ഈ ലക്ഷണങ്ങളില്ലാത്ത ആളുകളാണ് കൂടുതൽ ആളുകളിലേക്ക് പോകുക. അവരെന്നെ സ്വയം പ്രഖ്യാപിക്കും, ഞാൻ എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലേക്ക് പോകും. വീടുകളിലേക്ക് അവർ തിരിച്ചെത്തുകയാണെങ്കിൽ, വീടുകൾ പ്രായമായിട്ടുള്ള ആളുകൾ, ഗർഭിണികൾ, കുട്ടികളുണ്ടെങ്കിൽ അവരിലേക്ക് ഈ രോഗം എത്തിക്കാൻ, ഇവർ മൂലം രോഗം പിടിക്കപ്പെടുകയും ആ വീട് മുഴുവൻ ഒരു പോസിറ്റീവ് കേസായിട്ട് മാറുകയും ചെയ്യുന്ന സ്ഥിതി വിശേഷത്തിൽ പോകും. അതേപോലെ തന്നെ ടെസ്റ്റിനോട് വിമുഖത കാണിച്ചാലുണ്ടാകുന്ന മറ്റൊരു അപകടം എന്ന് പറഞ്ഞാൽ, പനിയും ജലദോഷവും അതേപോലെ സമാന ലക്ഷണങ്ങൾ, കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർ ടെസ്റ്റ് നടത്താതിരിക്കുകയും പനിയായിട്ട് 3-4 കഴിഞ്ഞ് ന്യൂമോണിയയിലേക്ക് തീരുകയും ചെയ്യും. ന്യൂമോണിയയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അയാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് വളരെ കാലതാമസം കൊടുക്കുന്ന, അതായത് വളരെയധികം ബുദ്ധിമുട്ടുകളാക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടും കണ്ടെയ്ൻമെന്റ് സോണാക്കിയിട്ടും അനാവശ്യമായും നിസ്സാര കാര്യങ്ങൾക്കും പുറത്തിറങ്ങുന്ന ആളുകളുടെ എണ്ണം ദിവസേന വർദ്ധിക്കുന്നതായി ടൗണിൽ വാഹന പരിശോധനാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പോലും സമ്മതിക്കുന്നു. ഇതോടൊപ്പം രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവർ പരിശോധനയ്ക്ക് വിധേയരാവാൻ വിമുഖത കാണിക്കുന്നതും ആരോഗ്യവകുപ്പിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. അനാവശ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് നിർത്തുക, കൂട്ടം കൂടി നടക്കുന്നത് നിർത്തുക, ഏതെങ്കിലും വീടുകളിൽ തന്നെ ഒതുങ്ങിയിരുന്നു കൊണ്ട് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ടെസ്റ്റ് നടത്തി അവർ കോവിഡ് ആണോ അല്ലെന്ന് ഉറപ്പുവരുത്തുക. ഇത് അനാവശ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയുള്ള സ്ഥിതി വിശേഷം ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് അവർ കടകളിലും മറ്റു സാധനങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ കറങ്ങി നടന്ന് പോസിറ്റീവ് ഉള്ള ആളുമായിട്ട് കോൺടാക്ട് ചെയ്ത് ആ കോൺടാക്റ്റുമായിട്ടാണ് അവർ വീടുകളിലേക്ക് എത്തുക. അത് ആ വീടുകളിൽ വ്യാപിക്കാനും, അത് ആ വീടുകൾ വേറെ ആൾക്കാരുമായിട്ട് കോൺടാക്ട് ഉണ്ടെങ്കിൽ ആ പ്രദേശത്തേക്ക് മൊത്തം വ്യാപിക്കാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള, നല്ലൊരു കർശനമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു 2-3 എടുത്താൽ മാത്രമേ നമ്മൾ റേറ്റിന് താഴേക്ക് വരാൻ സാധിക്കൂ. പഞ്ചായത്ത് പരിധിയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളെയും രാഷ്ട്രീയ പ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് ശനിയാഴ്ച യോഗം ചേരാൻ ധാരണയായിട്ടുണ്ട്. കടുത്ത നടപടികൾ സ്വീകരിച്ചാൽ പോലും കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തണമെങ്കിൽ ഇനിയും 2 ആവശ്യമായി വരുമെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. കല്യാണ പാർട്ടികൾക്ക് വേണ്ടി ലൈബ വെഡിംഗ് സെന്റർ സ്വന്തമായി ഒരു ഡിസൈനർ സ്റ്റുഡിയോ ആരംഭിച്ചിരിക്കുന്നു. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 15 പ്രവർത്തന പരിചയമുള്ള വണ്ടൂരിലെ ഏക സർക്കാർ നിയന്ത്രിത സഹകരണ വിദ്യാലയം വണ്ടൂർ കോ ഓപ്പറേറ്റീവ് കോളേജ്, പോലീസ് സ്റ്റേഷന് സമീപം വണ്ടൂർ.